പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മളീയൊരു ആനയെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സിൽവർ സ്റ്റോമിൻ്റെ ആ ഭാഗത്ത് തൊട്ടടുത്തായിട്ട് നമുക്ക് ഈ ഒരു ആനയെ ഇപ്പോൾ കാണാൻ പറ്റിയത്. വളരെ അടുത്തായിരുന്നു. സാധാരണ ഈ ഒരു ആന പിടിയാനക്കൂട്ടത്തിൻ്റെ ഒപ്പമാണ് നടക്കാറ്. ആദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരും മാറി ഇങ്ങനെ നടക്കുന്നത് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ തൊട്ടടുത്തായിട്ടായിരുന്നു. ഇപ്പോൾ ഒരു പുഴയിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂട്ടം നേരത്തെ തീറ്റയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയിന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് തുമ്പിക്കൈ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് തീറ്റയും വെള്ളമൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ടൈം വേണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പിടിയാന ഇതിന് കുഞ്ഞിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നതാണെന്ന് തോന്നുന്നു. അത് തിന്ന് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഇവിടെ നിന്നതാന്ന് തോന്നുന്നു. എന്തായാലും ഇവർ രണ്ടുപേരും മാത്രമാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത്. സാധാരണ ഇതിൻ്റെ വീഡിയോ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ കൂടെ ഒരു കൂട്ടം പിടിയാനകളും വേറെ കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവരാരുമില്ല കേട്ടോ. അങ്ങനെ ഈ രണ്ട് ആനകളും ഇപ്പോൾ നമ്മുടെ പുഴയുടെ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ ഒരു തുമ്പിക്കൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ മരങ്ങളിലെ ഇലയോ അല്ലെങ്കിൽ തീരെ ചെറിയ ഇലകളോ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന പുല്ലുകളും ഇലകളും മാത്രമൊക്കെയാണ് ഇതിന് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലമാണ്. അപ്പോൾ അധികം മഴ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണപ്പനത്തോട്ടത്തിലായാലും കാടിലായാലും അധികം പുല്ലുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന പുല്ലുകളും ഈ പുഴ സൈഡിലാണ് ഉള്ളത്. ഇതാ കണ്ടില്ല, നമുക്ക് കാണാൻ പറ്റും പുഴയുടെ സൈഡിൽ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പുല്ലുകളൊക്കെ ഈ ഒരു കുട്ടിയാനയ്ക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അത് കുറച്ച് കഴിയുമ്പോൾ കാണാം, അതിങ്ങനെ പുഴയുടെ നടുക്ക് വന്നിട്ട് ആ പുല്ലൊക്കെ കടിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വെള്ളം കുടിക്കാനായാലും ഇവ ഈ ഒരു ഭാഗത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് വെള്ളവും കുടിക്കാം, എളുപ്പമാണ്, കൂടുതൽ ടയേർഡ് ആവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഈ ഒരു പിടിയാനക്കൂട്ടം വേനൽക്കാലം ആയതുകൊണ്ട് പുഴ സൈഡിലൊക്കെ തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആനകളൊന്നും ഇപ്പോൾ ഇല്ല. ഇവർ രണ്ടുപേരും മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രണ്ട് ആനകളും ഇതാ പുഴ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ ഭാഗത്തേക്കാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടം നേരത്തെ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവർ ഇപ്പം ഇങ്ങടേക്ക് കടന്നിരുന്നത്. ഇപ്പോൾ ഇതാ രണ്ടുപേരും ഇതാ പുഴ ക്രോസ് ചെയ്തു. അപ്പോൾ ഇതാ പുഴ ക്രോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ചെറിയ പുല്ല് ഇതാ അത് കടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ചെറുതായിട്ട് അത് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പുല്ലുകളൊക്കെയാണ് ഇതിപ്പോൾ തിന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിനകത്ത് എണ്ണപ്പന ഇവർ തിന്നതിൻ്റെ ബാക്കി കിടക്കുന്നതും ഇങ്ങനെ പെറുക്കി തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ മറ്റേ ആന അവിടെ നിന്നിട്ട് പുല്ല് തിന്നുന്നുണ്ട്. നമ്മുടെ കുട്ടിയാനയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറിച്ചെടുത്ത പുല്ല് തിന്ന് തീർന്നിട്ടില്ല. ഇപ്പോഴത് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഇത്രയും സൂം ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അതാണ് എനിക്ക് ഇത് കുറച്ച് ഇതിൽ കാണാൻ പറ്റുന്നത്. അതാ വീണ്ടും അതാ ഒരു പുല്ല് കഴിക്കാനായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ പുല്ലുകൾ അതിന് നല്ല എളുപ്പത്തിൽ കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്. തുമ്പിക്കൈയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പുല്ലുകൾ പറിച്ചെടുക്കാനും വളരെ ഈസിയാണ്. ഈ പുഴവക്കത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പറിച്ചാൽ തന്നെ അതിങ്ങോട്ട് പോരുകയും ചെയ്യും. അപ്പോൾ ഈ പശുക്കളും മറ്റുള്ള മൃഗങ്ങളൊക്കെ തിന്നുന്നത് പോലെയാണ് ഇപ്പോൾ ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പുഴ കിടക്കുന്നതിനിടയിൽ അത് വെള്ളവും കുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചെറുതായിട്ട്. ഇപ്പോൾ ആ ഒരാന ഇതാ പുഴ ക്രോസ് ചെയ്ത് വരികയാണ്. അപ്പോൾ പിടിയാനയുടെ ബാക്കിലായിട്ടാണ് ഉള്ളത്. ഇതാ കണ്ടില്ലേ ചെറുതായിട്ട് വെള്ളം കുടിക്കുന്നുമുണ്ട് അങ്ങനെ നടന്നു വരുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ. അവിടെയൊക്കെ നല്ല ആഴം ഉണ്ടല്ലോ. അപ്പോൾ നല്ല രീതിയിൽ അതിന് വെള്ളം കുടിക്കാൻ പറ്റും ചെറുതായിട്ട് മുങ്ങിക്കിടന്നിട്ടൊക്കെ. അപ്പോൾ തുമ്പിക്കൈയില്ലല്ലോ, അപ്പോൾ കോരി കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ വെള്ളവും കുടിക്കുകയും ചെയ്യാം. എന്തായാലും ഇതിൻ്റെ ഒരു അമ്മ നന്നായിട്ട് അതിനെ കെയർ ചെയ്യുന്നുണ്ട്. അതിന് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പതുക്കെയാണ് അത് കടന്നു വരുന്നത്. എന്തായാലും മറ്റേ ഒരു കൂട്ടം പോയപ്പോൾ അതിൻ്റെ പിന്നാലെ വേഗം പോയില്ലല്ലോ ഇതിനെയും കൊണ്ട്. ഇതിന് ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ അത് ഇതേ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് സാവധാനം അവിടെ നിന്ന് ഫുഡും കഴിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് പുല്ലും ഒക്കെ വലിച്ച് പറിച്ച് കഴിച്ചതാ അതിൻ്റെ പിന്നാലെ വരുന്നുമുണ്ട്. എന്തായാലും നമ്മുടെ ആന ഇപ്പുറത്തെ വശത്തേക്ക് കടക്കാനായിട്ടാണ് വരുന്നത്. കാരണം അവർ നേരെ ഇങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. സാധാരണ പിടിയാനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പുറത്തെ ഭാഗത്ത് ആളുണ്ടെന്നുണ്ടെങ്കിൽ മാറി അപ്പുറത്തേക്ക് തന്നെ കയറിപ്പോവോ അല്ലെങ്കിൽ പുഴയിൽ തന്നെ നിൽക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പക്ഷേ ഈ ഒരു ആന റിസ്ക് എടുക്കാനൊന്നും തയ്യാറല്ല. കാരണം അതിൻ്റെ ആ ഒരു കുട്ടി കൂടെ ഉണ്ട്, മാത്രമല്ല അതിനെ അത്രത്തോളം കെയർ ചെയ്യണം. അപ്പോൾ എത്രയും വേഗം ഇതിന് തീറ്റയൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം മല കയറി പോകാനാണ് ഈ ഒരു ആനയ്ക്ക് ഇപ്പോൾ ഇഷ്ടം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് അവർ
അപ്പോൾ ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് വരികയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടം ഇവിടെ നിന്ന് ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്നും എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് ഒത്തിരി ദൂരമൊന്നും മാറിപ്പോയില്ല, ഈ പുഴയോട് ചേർന്നിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ നിൽക്കുള്ളൂ. കാരണം ഇത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കൂടുതലും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ് ഇതിനെ ഇപ്പോൾ കണ്ടുവരുന്നത്. മലയിലൊന്നും വെള്ളമില്ലല്ലോ. ഇപ്പോൾ ഇതിനെയും ഈ ഒരു കുട്ടിയാനേയും കൊണ്ട് അങ്ങ് ദൂരെയൊക്കെ പോയി കഴിഞ്ഞാലും അത്ര സേഫ് അല്ലയെന്ന് ഈ ഒരു കൂട്ടത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ഇവരിവിടെ നിന്ന് പോയാലും. അപ്പോൾ ആ നമ്മുടെ കുട്ടിയാനെ കണ്ടില്ലേ, അവിടെ ഒരു ചെറിയൊരു പുല്ലും കൂട്ടം കിട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വയറ് നിറയ്ക്കുന്ന ഒരു കാഴ്ച കേട്ടോ. നല്ല രീതിയിൽ പുല്ലൊക്കെ തിന്നുന്നുണ്ട്. അതിൻ്റെ അമ്മാനെയും അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നല്ല രീതിയിൽ അത് അവിടെ നിന്ന് പുല്ലൊക്കെ തിന്നുന്നുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ഇതിനെ കാണുന്ന സമയത്ത് എണ്ണപ്പന തിന്നുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആനയൊക്കെ ഇങ്ങനെ എണ്ണപ്പന തിന്നുമ്പോൾ ഇത് മാത്രം ഓരോന്നൊക്കെ തിന്നാണെന്ന് നമുക്ക് ഭയങ്കര സങ്കടം വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു തുമ്പിക്കൈ മുറിഞ്ഞ ഒരു ആനയുടെ, അത് വലിയൊരു ആനയുടെ ആയിട്ടോ മുറിഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിലും ഇതുപോലെ എനിക്ക് സങ്കടം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടു. വളരെ മോശമായിട്ടുള്ള രീതിയിൽ അത് താനായാലും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, അത് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിച്ചോളും എന്നുള്ള രീതിയിലൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സങ്കടം വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയായാലും പൂച്ചയായാലും അതിനൊക്കെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഒരു ഇതാണ് നമുക്കിതിനെ കാണുമ്പോൾ വരുന്നത്. പക്ഷേ ആ ഒരു കമൻറ്റിൽ പറയുന്നത് ഞാനിതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും, കാരണം ഈ ഒരു മൃഗം എന്നല്ല കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതൊരു മൃഗത്തിനായാലും ഒരു വയ്യാത്ത അവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നമുക്കൊരു വിഷമം അത്രേ ഉള്ളൂ. അതല്ലാതെ ഇതിനാരും ഏറ്റെടുത്ത് പരിചരിച്ചില്ല, എനിക്കറിയാം ഇത് ഇതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ അതിന് അത് ഓവർകം ചെയ്ത് വന്നോളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ നമുക്കിവരെയൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നെന്തായാലും നമ്മുടെ ഈ ഒരു കുട്ടിയാണ് അത്യാവശ്യം ഫുഡൊക്കെ തിന്നിട്ടാണ് പുഴ ക്രോസ് ചെയ്ത് ഇങ്ങടേക്ക് വരുന്നത്. ഇപ്പോൾ ഏകദേശം പുഴയുടെ മിഡിൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു തുരുത്താണ്, ചില സമയത്ത് ആനകൾ ആ തുരുത്തിലും കയറി നിൽക്കാറുണ്ട്. ഇവിടെ നിന്നല്ല കേട്ടോ, ഏത് തുരുത്തിലായാലും കയറി നിൽക്കാം. പുഴ കടന്ന് വരുമ്പോൾ മിക്കവാറും അവർ അതിനുള്ളൊക്കെ കയറിയിട്ടായിരിക്കും നിൽക്കുന്നത്, കാരണം അതിനുള്ള ധാരാളം ഈറ്റക്കാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈറ്റയൊക്കെ തിന്ന് അങ്ങനെ നിൽക്കാമല്ലോ. പക്ഷെ നമ്മുടെ ഈ ഒരു ആന ഇത് പുഴ ക്രോസ് ചെയ്ത് ഇങ്ങടേക്കാണ് വരുന്നത്. കാരണം വേറെ ഒന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കുട്ടിയാനെ വെച്ച് ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് ഈ പിടിയാനയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുമാത്രമല്ല ഇതിൻ്റെ കൂട്ടം നേരത്തെ കയറിപ്പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണമായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇവർ രണ്ടുപേരും എന്താ പെട്ടെന്ന് കയറി വരികയാണ്. അപ്പോൾ ഞാൻ ഇതിലും കൂടുതൽ വീഡിയോ എടുത്തില്ല, കാരണം നമ്മളിനി ഇവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ്. ഇവരിനി ഇത് കടന്ന് പൊക്കോട്ടെ എന്ന് കരുതിയിട്ട്. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കുട്ടിയാനെ ഇത്ര അടുത്ത് ഇങ്ങനെ കാണുന്നത്. ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും വളരെ ദൂരെയായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള പിടിയാനകളൊക്കെ ഇതിനിങ്ങനെ വളരെ കെയർ ചെയ്ത് വെച്ചേക്കായിരിക്കും, ആരും കാണണ്ട എന്നുള്ള രീതിയിലൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് വളരെ അടുത്ത് ഇപ്പോഴാണ് ഞാൻ ഇതിനെ ഒന്ന് കാണുന്നത് തന്നെ. അതുമാത്രമല്ല അത് നേരെ ഇങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചിലരൊക്കെ ഈ ഒരു കുട്ടിയാനയുടെ കാര്യമൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു, അവരൊക്കെ ഈ ഒരു വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ എല്ലാ കമൻസും വായിക്കാറുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ നന്ദി. നിങ്ങളുടെ നെഗറ്റീവ് കമൻസ് ആയാലും നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് കൂടുതൽ നന്നാക്കാനും തിരുത്താനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.